ഇന്ന് ഒരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ആ വാഹനം ഓടിക്കുന്ന വ്യക്തി ഒരു വാഹന പരിശോധകൻ ഈ വാഹനത്തിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടാൽ ഏതെല്ലാം രേഖകളാണ് കാണിക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ളത്, ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഈ വാഹനം തടഞ്ഞു നിർത്തി ഇതിൻ്റെ ബുക്കും പേപ്പറും എല്ലാം എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ അവരെ തടഞ്ഞു നിർത്തി ഈ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം അവർക്ക് മെനക്കെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ പലപ്പോഴും ഈ വാഹനത്തിൻ്റെ രേഖകൾ, പ്രത്യേകിച്ചും ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീർന്ന കാര്യം പലരും അറിയുന്നത് ഈ വാഹന പരിശോധനയുടെ സമയത്താണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനത്തിന് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി തീർന്നാലോ, പെർമിറ്റ് തീർന്നാലോ, ഫിറ്റ്നസ് തീർന്നാലോ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായെങ്കിലോ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഷുറൻസ് കമ്പനി ആദ്യം ഈ കോമ്പൻസേഷൻ അത് പേ ചെയ്യുകയും പിന്നീട് ആ റിക്കവറിക്കുള്ള ഒരു സമയമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, അത് സാധുവായിട്ടുള്ള ഇൻഷുറൻസ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇന്ന് ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് നൂറുകണക്കിന് കേസുകൾ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയും അവർക്ക് വരുന്ന നഷ്ടങ്ങൾ ചെറിയ നഷ്ടമൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പലരുടെയും ഒരു ആവശ്യപ്രകാരമാണ് ഇന്ന് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട രേഖകൾ, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട രേഖകൾ, ഇവയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ എല്ലാ കോണ്ടാക്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ 2019 പരിവാഹൻ സൈറ്റ് എല്ലാം നിലവിൽ വന്നതിന് ശേഷം മോട്ടോർ വാഹന രേഖകൾ അത് ഡിജിറ്റലായിട്ട് അത് എം പരിവാഹൻ എന്നുള്ള ആപ്പ് വഴിയോ ഡിജി ലോക്കർ വഴിയോ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അതുണ്ടെങ്കിൽ, ആ രേഖകൾ, സാധുവായ രേഖകൾ അതുണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു വാഹന രേഖകളും നിങ്ങൾക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി പേപ്പർ രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ രേഖകളോ കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് നിയമം തന്നെ പറയുന്നത്. പലപ്പോഴും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ ഈ വാഹന രേഖകൾ, അത് ഈ ഡിജിറ്റൽ രേഖകൾ കാണിച്ചാൽ അത് അംഗീകരിക്കാതിരിക്കുന്ന പല സന്ദർഭങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്ന സമയത്ത്. ഇവിടെ നിന്നും നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്ന ആളുകൾ അതിൻ്റെ ഒറിജിനൽ രേഖകൾ തന്നെ കൈവശം സൂക്ഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ. കാരണം അവർക്ക് ഈ നാഷണൽ പെർമിറ്റ് ഇല്ലാത്ത ചരക്ക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അവിടെ ഈ ഡിജിറ്റൽ രേഖകളൊന്നും പലപ്പോഴും അവർ അംഗീകരിക്കില്ല, ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാൽ ഒരു പ്രൈവറ്റ് വാഹനത്തിലെ രേഖകൾ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി, പിന്നെ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തൽ. ഒരു മോട്ടോർ സൈക്കിൾ ആണെങ്കിലോ, ഒരു പ്രൈവറ്റ് കാറാണെങ്കിലോ, പ്രൈവറ്റ് മുച്ചക്ര വാഹനമാണെങ്കിലോ, ഇവർക്ക് ഈ രേഖകൾ മതിയാകും. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് IRDP, ഐ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ്, പി എന്ന് പറയുന്നത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. IRDP രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ടാക്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എം പരിവാഹനിലോ ഡിജി ലോക്കറിലോ ഈ രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അത് പരിവാഹൻ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടാണ് ആ രേഖകൾ അതിൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പോലും അതിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പയർ ആയ ഇൻഷുറൻസ് അത് പുതുക്കുന്ന സമയത്ത് അത് പുതുക്കിയാൽ 72 മണിക്കൂർ സമയത്തിനുള്ളിലാണ് അതിൻ്റെ ഈ ഡീറ്റെയിൽസ് എം പരിവാഹനിലോ ഡിജി ലോക്കറിലോ ലഭിക്കുകയുള്ളൂ എന്നതാണ്. അപ്ഡേറ്റ് ചെയ്യപ്പെടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ മോട്ടോർ വാഹന വകുപ്പിനെ ആണെങ്കിലോ പോലീസിനെ ആണെങ്കിലോ തെറി വിളിച്ചുകൊണ്ട് അവരുടെ കമൻസ് കാണുന്നത്, അതായത് ഇൻഷുറൻസ് പുതുക്കിയതിന് ശേഷവും 2000 രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട്, എന്താണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ എം പരിവാഹനിലോ ഡിജി ലോക്കറിലോ വാലിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അത് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്
കൃത്യമായ രീതിയിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു കോപ്പിയെങ്കിലും കൈവശം സൂക്ഷിക്കുക. ഇവിടെ എം പരിവാഹനിലാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ്, വിർച്വൽ ആർ സി അല്ലെങ്കിൽ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഈ രേഖകൾ അതിൽ കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നമുണ്ടാകും. കാരണം ഈ വാഹനം പരിശോധിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ അവരുടെ ആ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ രേഖകൾ തെളിഞ്ഞു വരും. ഒരു കാരണവശാലും ഇതിൻ്റെ എല്ലാ രേഖകളും കൊണ്ടുപോയി കാണിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇത് കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ ഫൈൻ അടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചലാൻ അവർ നിങ്ങൾക്ക് തരും. ഇവിടെയും നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ഈ ചലാൻ ലഭിച്ചു എന്ന് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കൈവശം സാധുവായ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും രേഖകൾ ഉണ്ടായിരിക്കെ ആണ് ഇതുപോലുള്ള ഒരു ഈ ചലാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആർ ടി ഓഫീസിനെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പിഴ ഒഴിവാക്കി കിട്ടാനായിട്ട് സാധിക്കും. ഒരിക്കലും ഈ ചലാൻ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഈ പിഴ അടയ്ക്കണമെന്നില്ല. അപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വാഹനം, അതായത് ടാക്സി, ചരക്ക് വാഹനങ്ങൾ, ബസ്, ലോറി മുതലായ വാഹനങ്ങൾക്ക് അവയുടെ ഈ പറയുന്ന രേഖകൾ, നേരത്തെ പറഞ്ഞ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, ആ ഒരു രേഖ അതിൽ ഉണ്ടായിരിക്കണം. അത് ഈ ആർ സി, വിർച്വൽ ആർ സിയുടെ കൂടെ അത് വരും. പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പെർമിറ്റ് 5 വർഷത്തേക്കാണ് ലഭിക്കുന്നത്. ഒരു വാഹനത്തിന് ഒരു പെർമിറ്റ് എടുത്താൽ 5 വർഷത്തേക്കാണ് അത് ലഭിക്കുന്നത്. ടാക്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് വാഹനമാണെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ തീയതി മുതൽ 15 വർഷത്തേക്ക്, ആ 15 വർഷം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി രജിസ്ട്രേഷൻ ഡേറ്റ് തൊട്ട് കൃത്യം 15 വർഷത്തേക്ക് ഉണ്ടാകും. എന്നാൽ ടാക്സ് ആ 15 വർഷം തികയുന്നതിന് തൊട്ട് മുൻപുള്ള ക്വാർട്ടർ എൻഡിങ്ങിൽ തീരും. ഉദാഹരണം 31/3/2022, അല്ലെങ്കിൽ 30/9/2022, 30/6/2022, 31/12/2022, ഈ രീതിയിൽ ആ ക്വാർട്ടർ എൻഡിങ്ങിലായിരിക്കും തീരുക. അപ്പോൾ ടാക്സ് ചിലപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റിക്ക് മുമ്പേ തീർന്നിരിക്കാം. അതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വാഹനത്തിന് രജിസ്ട്രേഷൻ നടത്തുന്ന അന്നേ തീയതി മുതൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ആദ്യത്തെ 2 വർഷത്തേക്കും തുടർന്ന് 8 വർഷം വരെ ഈ 2 വർഷത്തേക്കായിരിക്കും അതിൻ്റെ ഫിറ്റ്നസ് നൽകുന്നത്. ഫിറ്റ്നസ് നിങ്ങൾ പുതുക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് വരികയല്ല ചെയ്യുന്നത്, ആ പുതുക്കുന്ന ദിവസം മുതലാണ് ഇത് വരിക. പ്രൈവറ്റ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 15 വർഷവും പിന്നീട് പുതുക്കിക്കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്കുമാണ് ഈ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി വരിക. ഇനി ഒരു സ്റ്റേജ് കാരിയേജ്, അതായത് സാധാരണ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്, ഈ ബസ്സുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും പറഞ്ഞ രേഖകൾ കൂടാതെ, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇവ കൂടാതെ ആ വാഹനത്തിലെ ഈ കണ്ടക്ടറുടെ ലൈസൻസ് കണ്ടക്ടറുടെ കൈവശം ഉണ്ടായിരിക്കണം. കൂടാതെ ഈ വാഹനത്തിൻ്റെ ടൈം ഷീറ്റ്, ട്രിപ്പ് ഷീറ്റ്, അതുപോലെ ഫെയർ സ്റ്റേജ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഇത്രയും രേഖകൾ ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഈ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്ത രേഖകളാണ്. അപ്പോൾ ഇവ ഒരു വാഹന പരിശോധകൻ ചോദിക്കുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് അത് കാണിക്കാനായിട്ട് ഈ വാഹനത്തിൻ്റെ, പ്രത്യേകിച്ചും സ്വകാര്യ ബസ്സുകളുടെ കണ്ടക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻഷുറൻസ് തന്നെയാണ്. ഇൻഷുറൻസ് തീരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ മൊബൈലിലേക്ക്, അത് ഈ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈലിലേക്ക് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടാകും, ഈ ഇൻഷുറൻസ് അത് എത്രയും പെട്ടെന്ന് പുതുക്കുക. നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും. ഇൻഷുറൻസ് എന്നുള്ള ഒരു കാര്യം അത് ഓർത്തിരിക്കുക. ഒരു കാരണവശാലും ഒരു മണിക്കൂർ പോലും അത് വൈകാതിരിക്കുക. കൂടാതെ പലരും ചോദിക്കുന്നുണ്ട് ഏത് ഇൻഷുറൻസ് ആണ് നല്ലത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതറിഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓൺലൈൻ വഴി ഇൻഷുറൻസ് ധാരാളം പൈസ കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ ആ ഇൻഷുറൻസിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് എപ്പോഴും ഒന്നുകിൽ കമ്പനിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഏതെല്ലാം തരത്തിലുള്ള അതിൻ്റെ ആഡോൺസ്, പ്രത്യേകിച്ച് ചേർക്കാവുന്ന കവറേജ്, ഇതെല്ലാം അറിഞ്ഞിട്ട് മാത്രം ആ ഇൻഷുറൻസ് പുതുക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുമ്പോഴാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക.
കൂടാതെ നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സിലേക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്.